ഹലോ, വെൽക്കം ബാക്ക് ലിയാസ് വേൾഡ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള പൈനാപ്പിൾ പായസമാണ്. ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പായസമാണ് പൈനാപ്പിൾ പായസം. ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാവുന്ന പായസമായിരിക്കും ഇത്. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പായസം എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം, ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നോക്കാം. അപ്പോൾ ചൗവരിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്, സാബോ ഞാൻ ഇന്നും പറയും. അതുപോലെ ഒരു കപ്പ് പഞ്ചസാരയും ഞാൻ ഇതിലോട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ പായസത്തിൻ്റെ അളവിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം. 3-4 ഏലക്കായ, അതുപോലെ തന്നെ കിസ്മിസ്, പിന്നെ നമ്മുടെ പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻസ് പൈനാപ്പിൾ, ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് വെച്ചതാണ്. പിന്നെ നെയ്യ്, അതുപോലെ തന്നെ 1 ലിറ്റർ പാലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഈ 1 ലിറ്റർ പാലിൻ്റെ അളവാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാനിവിടെ കഴുകി വൃത്തിയാക്കി ചോവരി അതിലോട്ട് ഇട്ട് കൊടുത്തു. നമുക്കിതിന് നല്ല തിളച്ച വെള്ളത്തിലോട്ട് ആയതുകൊണ്ട് കൂടുതൽ വേവൊന്നും വേണ്ട. ഇതിൽ നമ്മളൊരു പാത്രത്തിൽ ഞാനൊരു പാലും എടുത്ത് വെച്ചിട്ടുണ്ട്. പാൽ തിളച്ച് വരുമ്പോഴേക്കും നമ്മൾ ചോവരി കുക്ക് ചെയ്തു. അപ്പോൾ നമ്മുടെ ചോവരി പകുതി കുക്കായിട്ടുണ്ട്. ഇനി ഞാൻ ഒരു പാനിലോട്ട് 1 ടീസ്പൂൺ നെയ്യ് ഇട്ടിട്ടുണ്ട്. അതിലോട്ട് നമ്മുടെ സ്ലൈസ് ചെയ്ത് വെച്ച പൈനാപ്പിളും 1 കപ്പ് പഞ്ചസാരയും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാൻ പോവുകയാണ്. അതിലൊട്ടും വെള്ളം ഒഴിച്ചിട്ടില്ല, പൈനാപ്പിളിലെ വെള്ളമാണ് ഇതിൽ ഉണ്ടാവുക. ഇനി ഈ വെള്ളം മൊത്തം വറ്റി വരണം, അതാണ് അതിൻ്റെ പരുവം. അപ്പം നമ്മുടെ പാല് ഏകദേശം തിളച്ച് വരുന്നുണ്ട്. അപ്പം നമുക്ക് ഈ പൈനാപ്പിൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പാല് ഏകദേശം തിളച്ച് വരുന്നുണ്ട്. ഇനി തിളച്ച പാലോട്ട് നമ്മൾ എടുത്ത് ഊറ്റി വെച്ചിട്ടുള്ള ചൗവരിയും കൂടെ അതിലോട്ടിടാം. വേവിച്ച് വെച്ച് അതിലേക്ക് ഏലക്കായും പൊടിച്ചതും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടേത് വറ്റി വരുന്നുണ്ട് പൈനാപ്പിൾ. അതുപോലെ തന്നെ ഈ പാലിലേക്കുള്ള പഞ്ചസാര ഇടാം. കൂടുതൽ പഞ്ചസാര ഉണ്ട് കാരണം നമ്മൾ ഈ പൈനാപ്പിളിൽ തന്നെ 1 കപ്പ് പഞ്ചസാര നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം മധുരം നോക്കിയിട്ട് ഇടാം. പിന്നെ ഒരു പിഞ്ച് ഉപ്പും കൂടെ ഈ പാലിലോട്ട് വെച്ചെടുക്കാം. ഇനി നമ്മൾ ഈ പാനിലോട്ട് 1 ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാൻ പോവാണ്. ഇത് നമ്മുടെ കിസ്മിസ് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മുടെ കിസ്മിസ് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം. ഇപ്പം നമ്മുടെ കിസ്മിസ് ഇവിടെ റോസ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ പായസം ഇവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട്. നമുക്ക് പായസം ഇവിടെ നിന്ന് മാറ്റി വെക്കാം. നല്ലോണം തണുത്തതിന് ശേഷമാണ് നമ്മൾ പൈനാപ്പിളൊക്കെ ഗ്രേറ്റ് ചെയ്തത് ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പം നന്നായിട്ട് തണുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലോട്ട് പൈനാപ്പിൾ ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കുകയാണ്. ചൂട് കൊടുക്കാൻ ഒരിക്കലും പൈനാപ്പിൾ ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കരുത്, കാരണം നമ്മുടെ പായസത്തിൻ്റെ പാല് പെട്ടെന്ന് പിരിഞ്ഞു പോകും. അപ്പോൾ ഇതൊരു യെല്ലോ കളറൊക്കെ കിട്ടിയിട്ടുണ്ട്, പക്ഷേ അത് ക്യാമറയിൽ ക്ലിയർ ഇല്ലാത്തതുകൊണ്ടാണ്. ഇനി നമുക്കിതിലോട്ട് നമ്മുടെ കിസ്മിസ് റോസ്റ്റ് ചെയ്തതുകൊണ്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി പൈനാപ്പിൾ പായസം ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് പായസം. എല്ലാവരും ഈ മെത്തേഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്താനും മറക്കല്ലേ. ഇതുപോലെയുള്ള വീഡിയോസുമായി ഞാൻ വീണ്ടും വരും ഇൻഷാ അള്ളാ. അസ്സലാമു അലൈക്കും.